ലോക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങിയതിന് സംസ്ഥാനത്ത് ഇതുവരെ പിടിച്ചെടുത്തത് ഇരുപത്തി ഏഴായിരത്തിലധികം വാഹനങ്ങൾ പിടികൂടിയ വാഹനങ്ങൾ തിങ്കളാഴ്ച മുതൽ തിരികെ നൽകും ഇവർക്ക് പിഴ പോലീസ് സ്റ്റേഷനിൽ നൽകണോ അതോ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വിടുമോ എന്ന കാര്യത്തിലും തിങ്കളാഴ്ച തീരുമാനമുണ്ടാകും എപ്പിഡമിക് നിയമപ്രകാരം പതിനായിരം രൂപയാണ് പിടിച്ചെടുത്ത വാഹനം തിരികെ എടുക്കുന്നതിന് ഉടമ അടയ്ക്കേണ്ടത് പിഴയടക്കാത്തവരുടെ വാഹനം എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ചും തിങ്കളാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും വാഹനം വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വാഹനങ്ങൾ കുന്നുകൂടിയ സാഹചര്യത്തിലാണ് പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടു നൽകാൻ തീരുമാനിച്ചത് എന്നാൽ കേസും കോടതി നടപടികളും തുടരുമെന്ന് പോലീസ് അറിയിച്ചു പല പോലീസ് സ്റ്റേഷനുകളും വാഹനങ്ങളാൽ നിറഞ്ഞതോടെ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് വാഹനങ്ങൾ സൂക്ഷിക്കേണ്ടി വന്നിരുന്നു ഇത് വലിയ തോതിൽ വാഹനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാടും ഇപ്പോൾ വാഹനങ്ങൾ വിട്ടു നൽകാൻ കാരണമായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അനാവശ്യമായി വാഹനങ്ങൾ പുറത്തിറക്കരുത് എന്ന് സർക്കാരും പോലീസും നിർദ്ദേശിച്ചത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ റോഡിൽ ഇറങ്ങുന്നവർക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ലോക്ക്ഡൗൺ ലംഘിച്ച് പുറത്തിറങ്ങുന്നവരുടെ എണ്ണം കൂടിയതോടെ നിയമലംഘകർക്കെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരവും കേസെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു പിടിച്ചെടുത്തവയിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് കൊല്ലം റൂറൽ പോലീസ് മേഖലയിൽ മാത്രം രണ്ടായിരത്തിലധികം വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട് ബൈക്കുകളാണ് ഇവയിൽ തൊണ്ണൂറ് ശതമാനവും നാട്ടുവാർത്ത പുനലൂർ